നമസ്കാരം. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ കൊല്ലപ്പെട്ട CPM പ്രവർത്തകരുടെ കുടുംബാംഗങ്ങൾക്ക് പാർട്ടിയുടെ സഹായധനം കൈമാറി. രക്തസാക്ഷികളായ മിഥിലാജിന്റെയും ഹക് മുഹമ്മദിന്റെയും കുടുംബാംഗങ്ങൾക്കായി CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച തുകയാണ് കൈമാറിയത്. പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളിയുടെ അകമ്പടിയോടുകൂടിയായിരുന്നു ചടങ്ങ് ഇവർ സംഘടിപ്പിച്ചത്. 49 ലക്ഷം രൂപ വീതമാണ് ഇരു കുടുംബങ്ങൾക്കും നൽകിയത്. തേമ്പാമൂട് ജംഗ്ഷനിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ഏരിയകളിൽ നിന്ന് സമാഹരിച്ച 98,50,200 രൂപ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇരു കുടുംബങ്ങൾക്കുമായി കൈമാറുകയായിരുന്നു. രക്തസാക്ഷികളുടെ മാതാപിതാക്കൾക്കും ഭാര്യമാർക്കും മക്കൾക്കുമാണ് തുക കൈമാറിയത്. ഓരോ കുടുംബത്തിനും 49,25,100 രൂപ വീതമാണ് നൽകിയത്. വെഞ്ഞാറമൂട് കൊലപാതകത്തിൽ പങ്കുള്ള ഒരാൾ പോലും നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് കോടിയേരി പറഞ്ഞു. പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കുക തന്നെ ചെയ്യും. അക്രമം കൊണ്ടും കൊലപാതകം കൊണ്ടും ഇല്ലാതാക്കാൻ കഴിയുന്ന പാർട്ടിയായിരുന്നുവെങ്കിൽ CPM കേരളത്തിൽ ഉണ്ടാകില്ലായിരുന്നുവെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. കൊല്ലപ്പെട്ടവരുടെ ഉറ്റവർക്ക് ജോലി നൽകുമെന്നും ഇവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് മുഴുവൻ ചെലവും പാർട്ടി ഏറ്റെടുക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഹക്കിന്റെ പിറക്കാനിരിക്കുന്ന കുഞ്ഞിനെയും ഈ പാർട്ടി മറന്നിട്ടില്ല. അത് അവളോ അവനോ ആയിക്കോട്ടെ, ഒപ്പമുണ്ട് എന്ന് തെളിയിക്കുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അനശ്വര രക്തസാക്ഷികളായ ഹക്ക് മുഹമ്മദിന്റെയും മിഥിലരാജിന്റെയും മക്കൾക്ക് ഓരോരുത്തർക്കും 16,12,550 രൂപ വീതമാണ് നൽകിയത്. അതിൽ ഹക്കിന്റെ പിറക്കാനിരിക്കുന്ന കുഞ്ഞിനായും അത്രയും തുക ജോയിന്റ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഹക്ക് മുഹമ്മദ് കൊല്ലപ്പെടുമ്പോൾ ഭാര്യ നജില 6 മാസം ഗർഭിണിയായിരുന്നു. കുഞ്ഞു ജനിച്ച് പേരിട്ട ശേഷം ഇത് സ്വന്തം പേരിലേക്ക് മാറ്റും. കുട്ടികൾക്ക് പ്രായപൂർത്തിയായ ശേഷം ഈ തുക ഉപയോഗിക്കാൻ സാധിക്കും. കുടുംബം പോറ്റാൻ ഹക്ക് മത്സ്യ കച്ചവടമാണ് ചെയ്തത് എങ്കിൽ മിഥിലാജിന് പച്ചക്കറി കച്ചവടമായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ട് കുടുംബങ്ങളുടെയും ഏക അത്താണികളായിരുന്നു ഇരുവരും. കുടുംബങ്ങളെ സഹായിക്കാൻ 12-13 തീയതികളാണ് ഫണ്ട് പിരിവ് നടന്നത്. പാർട്ടി അംഗങ്ങളും ബഹുജനങ്ങളും വലിയ പിന്തുണയോടെ ഇതിന് നൽകിയത്. ഓരോ കുടുംബത്തിനും 49,25,100 രൂപ വീതം നൽകി. ഇതിൽ മാതാപിതാക്കൾക്ക് ഓരോ 1 ലക്ഷം രൂപയാണ്. ഹക്കിന്റെയും മിഥിലരാജിന്റെയും ഭാര്യമാർക്ക് 15 ലക്ഷം രൂപ വീതവും നൽകി. ഇതിൽ 10 ലക്ഷം രൂപ സ്ഥിര നിക്ഷേപമായും 5 ലക്ഷം രൂപ സേവിങ്സ് അക്കൗണ്ടിലുമാണ് നൽകിയത്. കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് പൂർണ്ണമായും പാർട്ടിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. രക്തസാക്ഷികളുടെ ഭാര്യമാർക്ക് സ്ഥിര ജോലി നൽകാനും ഉടൻ സംവിധാനം ഉണ്ടാക്കുമെന്ന് DK മുരളി MLA പറഞ്ഞു. ഇക്കഴിഞ്ഞ തിരുവോണ തലേന്നാണ് തേമ്പാമൂട് ജംഗ്ഷനിൽ വെച്ച് DYFI പ്രവർത്തകരായ മിഥിലരാജിനെയും ഹക്ക് മുഹമ്മദും കൊല്ലപ്പെടുന്നത്. സംഭവത്തിൽ കോൺഗ്രസിന്റെ പ്രാദേശിക പ്രവർത്തകരാണ് അറസ്റ്റിലായത്. ചടങ്ങിൽ മിഥിലാജിന്റെ സഹോദരനും മക്കളായ ഇഹ്സാൻ, ഇർഫാൻ എന്നിവരും ഹക്കിന്റെ മകൾ ഐറ, ഉപ്പ അബ്ദുൽ സമദ്, ഉമ്മ ഷാഹിന ഭാര്യയുടെ ഉമ്മ സജീന ബിവി എന്നിവരും പങ്കെടുത്തു.